ഓം ശാന്തി. അഞ്ച് വികാരങ്ങളാകുന്ന ശത്രുക്കളെ പരിവർത്തനപ്പെടുത്തി സഹയോഗിയാക്കി മാറ്റി മായ ജീത്താക്കുക, മായയെ ജയിക്കുക, ജഗത് ജീത്ത്, ജീവിത വിജയികളാക്കുക. ഈ ശബ്ദങ്ങളെല്ലാം നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അഞ്ച് ദുർവികാരങ്ങളെയാണ് ആധ്യാത്മികത ഭാഷയിൽ മായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. മായയെ ജയിക്കുക അർത്ഥം ഈ ദുർവികാരങ്ങളെ ജയിക്കുക. ജഗത് ജീത്, വിശ്വവിജയികൾ, ജീവിതത്തിൽ വിജയിക്കുക. പറയാറുണ്ടല്ലോ, ജീവിതത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ മനുഷ്യന് മനസ്സിനെ ജയിക്കണം എന്ന് പറയും. മനസ്സിനെ ജയിക്കണമെങ്കിൽ മായയെ ജയിക്കണം എന്ന് പറയും. മായയെ ജയിക്കുക അർത്ഥം അഞ്ച് ദുർവികാരങ്ങളുടെ മേൽ സമ്പൂർണ്ണ വിജയം നേടണം. പക്ഷേ ഭഗവാൻ പറയണത് ശത്രുവിനെ മിത്രമാക്കി മാറ്റൂ, അതാണ് ശത്രുവിനെ ജയിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം. അഞ്ച് ദുർവികാരങ്ങളെ നമുക്ക് നമ്മുടെ സഹയോഗിയാക്കി പരിവർത്തനപ്പെടുത്താൻ കഴിഞ്ഞാൽ, ആ ശത്രുവിനെ നമുക്ക് മിത്രമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വിജയം എളുപ്പമാണ്. ഉദാഹരണത്തിന് കാമവികാരം, കാമ ആസക്തിയാണ്. ഒരു സ്ത്രീക്കൊരു പുരുഷനെ കാണുമ്പോൾ, അല്ലെങ്കിൽ പുരുഷനൊരു സ്ത്രീയെ കാണുമ്പോൾ അവരോടുണ്ടാകുന്ന ശരീരത്തിൻ്റെ ആകർഷണം, ആ ശരീര ആകർഷണത്തിനുണ്ടാകുന്ന ചേഷ്ടയും പ്രവൃത്തിയും വ്യവഹാരവും, കാമവികാരത്തിനടിമയായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളും നമുക്കറിയാമല്ലോ. തൻ്റെ ജീവിതയും തൻ്റെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെല്ലാം നാശനഷ്ടങ്ങളെ വിതയ്ക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ഇന്ന് പ്രാക്ടിക്കലി കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന് ഒരു വൻ വിപത്ത് പോലെ ഈ കാമവികാരത്തിൻ്റെ അഗ്നി ലോകത്തെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതൊരു വികാരം നമ്മളെ കത്തിക്കുന്നു? കാരണം ഞാൻ ശരീരമാണെന്ന ബോധം, ഞാൻ സ്ത്രീയാണ് അപ്പോൾ പുരുഷനെ കാണുമ്പോൾ ആകർഷണം, ഞാൻ പുരുഷനാണ് സ്ത്രീയോടുണ്ടാകുന്ന ആകർഷണം, അതിൻ്റെ സ്ഥാനത്ത് കാമവികാരത്തെ കാമന, ശുദ്ധവിചാരം, ശുഭവിചാരമാക്കി മാറ്റാൻ ആത്മവിചാരം, ആത്മചിന്തനം നമ്മളെ സഹായിക്കും. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ ചൈതന്യമായി തിളങ്ങുന്ന ആത്മാവാണെന്നും, ആത്മാക്കളായി നമ്മളെല്ലാം പരമാത്മാവിൻ്റെ സന്താനങ്ങളാണെന്നും, നമ്മൾ പരസ്പരം സഹോദരങ്ങളാണെന്നുമുള്ള യാഥാർത്ഥ്യം, ആത്മാവും ആത്മാവും തമ്മിലുള്ള ബന്ധം ആത്മീയ ബന്ധുത്വമാണെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, സാഹോദര്യ ബന്ധമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഒരു സഹോദരന് ഒരു സഹോദരനോട് ആത്മീയമായ ആ സാഹോദര്യത്തിൽ നമുക്കൊരിക്കലും ആകർഷണം ഉണ്ടാകില്ല, മോശമായ ആകർഷണം ഉണ്ടാകില്ല, ശുദ്ധമായ വിചാരങ്ങളും വ്യവഹാരങ്ങളുമേ ഉണ്ടാകുള്ളൂ. അപ്പം കാമവികാരത്തെ ശുഭവിചാരങ്ങളാക്കി നമുക്ക് മാറ്റാം. ക്രോധം, ക്രോധം അഗ്നി പോലെ നമ്മളെ കത്തിക്കും, മറ്റുള്ളവരെയും കത്തിക്കും. ക്രോധം നമുക്ക് ശത്രുവിനോടാണ് ഉണ്ടാക്കുക. ആര് നമുക്ക് ദോഷം ചെയ്തോ അവരോട് ദേഷ്യം വരും. പക്ഷേ ദേഷ്യം, ക്രോധം സർവസ്വവും നമുക്ക് നഷ്ടപ്പെടുത്തുമെങ്കിൽ എന്തുകൊണ്ട് ക്രോധത്തിൻ്റെ സ്ഥാനത്ത്, ക്രോധം അഗ്നിയാണെങ്കിൽ ശാന്തത അല്ലെങ്കിൽ ക്ഷമ ശീതള ജലം പോലെയാണ്. അഗ്നി അണയ്ക്കാൻ നമുക്ക് ജലമാണ് ആവശ്യം. അതുകൊണ്ട് ക്രോധം കൊണ്ട് നമുക്കൊരു നേട്ടവുമില്ല, പകരം നഷ്ടങ്ങൾ, ശാരീരികവും മാനസികവും ബന്ധങ്ങളിലും എല്ലാം നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ആ സ്ഥാനത്ത്, ക്രോധത്തിൻ്റെ ആവേശത്തിൻ്റെ സ്ഥാനത്ത് ആത്മീയമായ ലഹരി നമുക്ക് വരുമ്പോൾ, ശാന്തിയാണ് നമ്മുടെ ധർമ്മം, ക്ഷമയാണ് നമ്മുടെ ബലം, ആ സ്മൃതി നമുക്ക് ആ സ്മൃതിയുടെ സ്വരൂപമായിട്ട് മാറുമ്പോൾ ക്രോധത്തിൻ്റെ സ്ഥാനത്ത് ആത്മീയമായ ക്ഷമയും ബലവും നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ശാന്തിയിലേക്ക് നമുക്ക് ശാന്തിയുടെ ശക്തി ഉപയോഗിച്ച് ആ സാഹചര്യത്തെ നേരിടാൻ കഴിയും. അപ്പോൾ ക്രോധത്തെ നമുക്ക് ക്ഷമയാക്കി മാറ്റാം, സഹനശീലതയുടെ രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്താം. ഒപ്പം തന്നെ നാം തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത, ലോഭം, ആസക്തി, കൂട്ടിക്കൂട്ടി വയ്ക്കാനുള്ള ആർത്തി. ആർത്തി എന്തുകൊണ്ടാണ് ഉണ്ടാകണേ? എല്ലാം എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് മാത്രം, എനിക്ക് മാത്രം.
യഥാർത്ഥത്തിൽ ഞാൻ ഒരു ചൈതന്യ ആത്മാവാണെന്നും നാടകശാലയിൽ നാടകം കളിക്കുകയാണെന്നും ഇപ്പോൾ എൻ്റെ പക്കൽ എന്തെല്ലാം സാധന സാമഗ്രികൾ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്, ഇത് ആത്മാവി ശരീരത്തിൽ നിന്ന് വേർപെടുന്ന നിമിഷം ഓട്ടോമാറ്റിക്കലി നാടകത്തിലെ എല്ലാ അറേഞ്ച്മെൻറ്റും അടുത്താളുടെ കൈകളിലേക്ക് പോകാനുള്ളതാണെന്നും ഈ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തുവിനും ശാശ്വതമല്ലെന്നും ഇത് നശ്വരമാണെന്നും ഇത് കൈമാറാനുള്ളതാണെന്നും ഉള്ള വാസ്തവികത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സാധനങ്ങൾ കൂട്ടിവെക്കാനുള്ള ആസക്തി ഉണ്ടാവില്ല. അനാസക്ത ഭാവത്തോടെ നമുക്ക് എല്ലാ സാധനങ്ങളെയും സാമഗ്രികളെയും നാടകശാലയിൽ നാടകം കളിക്കാൻ വേണ്ടി ഉപയോഗിക്കാനും കഴിയും. അനാസക്ത ഭാവത്തോടെ സാധനങ്ങളെ ഉപയോഗിക്കുക, അപ്പോൾ ആർത്തി ഉണ്ടാവില്ല. അപ്പോൾ ലോഭം അനാസക്ത ഭാവത്തിന് വഴിമാറിക്കൊടുക്കും, മോഹം ദുഃഖം നൽകും. മോഹം ബന്ധനമാണ്, അതേസമയം സ്നേഹമാണെങ്കിലോ സുഖദായിയാകും. അത് നമ്മളെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാക്കും. അപ്പോൾ മോഹത്തിൻ്റെ സ്ഥാനത്ത് ശുദ്ധമായ സ്നേഹത്തിലേക്ക് നോക്ക് വരണം. അഞ്ചാമത്തെ നമ്മുടെ ശത്രുവാണ് അഹങ്കാരം. അഹങ്കാരം നമ്മളെ അധപതനത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് സുനിശ്ചിതമാണ്. അഹങ്കാരം എന്തുകൊണ്ട്? എൻ്റെ എൻ്റെ എൻ്റെ, എനിക്കിത് കഴിയും, എനിക്ക് മാത്രമേ കഴിയുള്ളൂ, എൻ്റെ നേട്ടങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ആ അഹങ്കാരത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് നിരഹങ്കാരിത വരണമെങ്കിൽ നിമിത്തഭാവം, ഞാൻ ഈശ്വരൻ്റെ സന്താനമാണ്, എന്തെല്ലാം കഴിവുകളും പ്രാപ്തികളും നേട്ടങ്ങളും ഉണ്ടോ ഇവയെല്ലാം പ്രഭുപ്രസാദമാണെന്ന സ്മൃതി അഹങ്കാരത്തിന് പകരം നമ്മളെ നിരഹങ്കാരിയും നിമിത്തഭാവമുള്ളവരുമാക്കി മാറ്റും. ഇപ്രകാരം നമുക്ക് അഞ്ച് ശത്രുക്കളെയും നമ്മുടെ മിത്രമാക്കി മാറ്റിയാൽ നമുക്ക് ജീവിതത്തിൽ മയയെ ജയിക്കുക, ശത്രുവിനെ ജയിക്കാനും ജീവിത വിജയം കൈവരിക്കാനും എളുപ്പമാകും. ഓം ശാന്തി.